നമ്മുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ എൻ ആർ ഭാസ്കരൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യോഗം ഉടൻ തന്നെ ആരംഭിക്കുകയായി. ഈ ലോ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഐ പി എസ് ഒന്നാം റാങ്കും എട്ടാം റാങ്കും കരസ്ഥമാക്കിയ ഈ കോളേജിന്റെ അഭിമാന ഭാജനങ്ങളായ ശ്രീ രാജേന്ദ്രനും ശ്രീ ജിമ്മി ജോർജിനുമുള്ള മെഡലുകൾ നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ എൻ ആർ ഭാസ്കരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരുപാട് ഓർമ്മകളുമായാണ് ഞാനിവിടെ നിൽക്കുന്നത്. രാജ്യസ്വാതന്ത്ര്യത്തിനു വേണ്ടി കുടുംബം വരെ ഇട്ടെറിഞ്ഞ് ഒടുവിൽ വഴിയോരത്ത് മരിച്ചു വീണ ഒരു അച്ഛനും, ക്ഷയരോഗി എന്ന കാരണത്താൽ വീട്ടുവേലയ്ക്ക് പോലും വിലക്കപ്പെട്ടൊരു അമ്മയും, ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും, ഇതായിരുന്നു എൻ്റെ വിദ്യാഭ്യാസകാലം. അതിനേക്കാളേറെ ക്ലേശകരമായ പശ്ചാത്തലത്തിൽ ബാല്യം പിന്നിട്ട രണ്ട് യുവാക്കളുടെ വിജയച്ചടങ്ങിലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഐ പി എസ് റാങ്കുകൾ കരസ്ഥമാക്കിയ രാജേന്ദ്രനും ജിമ്മി ജോർജും ഈ ലോ കോളേജിന്റെ അഭിമാനവും മാതൃകയുമായി നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ ചെറുപ്പത്തിൽ അവരനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും? ആനന്ദത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഈശ്വരന്റെ കരസ്പർശമേറ്റ വിദ്യാർത്ഥികളാണിവർ. ഈ മഹത് മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരാൾ കൂടി ഈ വേദിയിൽ വേണ്ടിയിരുന്നു. ഈ കുട്ടികളെ എടുത്തു വളർത്തി ഈ നിലയിലെത്തിച്ച ഡി ജി പി അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഹജ്ജ് തീർത്ഥാടനത്തിനായി മെക്കയിൽ പോയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുണ്യമാണ് ഈ ചടങ്ങ്. ആ വലിയ മനുഷ്യൻ്റെ മക്കൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തോളം ഉയരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർക്കുള്ള മംഗളം ആശംസിക്കുന്നതിനോടൊപ്പം ഈ ഉപഹാരം ഏറ്റുവാങ്ങുവാൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് ശരി. അപ്പൊ മീശ വെച്ചപ്പോ നീർക്കോലി നാരായണൻ പേര് പരിഷ്കരിച്ചല്ലേ? കൂടെ പഠിച്ചിരുന്ന കാലത്ത് വിളിച്ച് കൊതി തീരാഞ്ഞിട്ടാണോടാ ഇപ്പോഴും എന്നെ നീർക്കോലി ആക്കുന്നത്? നീ എന്താ വിളിച്ച? ഐ പി എസ് കാരനെ എടാന്നു. ഇപ്പൊ വിളിച്ചത് വിളിച്ചു മേലാൽ. സോറി സർ. ഓക്കെ, ആ നിന്റെ പൊടി പോലും കാണാൻ കിട്ടുന്ന ആരാണ്? നീ ഇപ്പൊ ഏതിലോടത്താടാ? നേരം കിട്ടണ്ടേടാ. ഓ സോറി സർ. അയ്യോ, ഞാനങ്ങോട്ട് ചെല്ലട്ടെ, സ്പീഡ് പ്രോഗ്രാം മുടങ്ങണ്ട. ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ ആദ്യത്തെ സല്യൂട്ട് ഈ നീർക്കോലി വക കുറിച്ചിട്ടോ സാറേ? എന്താ വിളിച്ച? സാറെന്നോ? എടാ പോടാ. അല്ല, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. സാർ എന്തിനാ ഏത് സ്റ്റേജിൽ കയറിയാലും ആ പന്നൻ ഡി ജി പി മക്കളെ ഇതുപോലെ പൊക്കുന്നേ? താക്കാൻ എടോ മണ്ടച്ചാരെ, പൊക്കിയാലല്ലേ താക്കാൻ പറ്റൂ. ആ എന്തായി? അവിടുത്തെ എയർപോർട്ടിൽ തടസ്സമില്ലാത്ത മെസ്സേജ്, കസ്റ്റംസ് ക്ലിയറൻസിനുള്ള ഏർപ്പാടൊക്കെ ചോട്ടബാബു ചെയ്തു കഴിഞ്ഞു. ഏതാ ഫ്ലൈറ്റ്? AI 897, നാളെ വൈകിട്ട് 4:30. അയ്യോ അത് വേണ്ട, അതേ ഫ്ലൈറ്റ് തന്നെ ആ കാലമാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഡി ജി പി അബ്ദുൾ റഹ്മാൻ. അതുകൊണ്ട് തന്നെ ആടോ അതേ ഫ്ലൈറ്റ് ഞാൻ പ്രിഫർ ചെയ്തത്. അബ്ദുൾ റഹ്മാൻ മാത്രമല്ല, കൂടെ മൗലവിയുമുണ്ട്, അബ്ദുൽ ഖാസിം മൗലവി. സൗദിയിൽ നിന്ന് സാധനം കയറിപ്പോകുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, കുഴപ്പം ഇവിടുത്തെ എയർപോർട്ടിലാ. സെക്യൂരിറ്റി കോർഡിനേഷൻ വളരെ ശക്തമാണ്, അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് വേണം സാധനം പുറത്തു കടത്താൻ. ഇത്തവണ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് പൊട്ടാസ്യം ക്ലോറൈറ്റോ പന്നിപ്പടക്കമോ അല്ല, RDX ആണ്. RDX അല്ല, എയർപോർട്ടിൽ നിന്ന് ഇതെങ്ങനെ പുറത്തു കടത്തും? ആർക്കും സംശയം തോന്നാതെ സാധനം പുറത്തു കടത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. DGP അബ്ദുൾ റഹ്മാൻ. സലീം സർ. പിന്നെ ഇവനല്ലേ ഉള്ളത്, DGP ഡ്രൈവർ. Thank you.
എല്ലാം സേഫ് ആയിട്ട് എത്തിയല്ലോ. ആ വെരി ഗുഡ്, ഓക്കെ. കൺഗ്രാജുലേഷൻസ്. എവിടെ ജിമ്മി? വാപ്പ വരുന്നല്ലേ, അവൻ ഉമ്മയുടെ കൂടെ അടുക്കളയിൽ കയറിയിരിക്കാ. അതൊക്കെ പോട്ടെ, എന്താപ്പാ എന്റെ പരിപാടി? നിസ്കാരം കഴിഞ്ഞിട്ട് പോന്നോ അതോ നേരെ വീട്ടിലേക്കോ? ആദ്യം പള്ളിയിലോട്ട്, പിള്ളേർക്ക് ഐ പി എസ് കിട്ടിയതിന് ഒരു നേർച്ചയുണ്ട്, പിന്നെ വാപ്പയുടെ കബർസ്ഥാനത്തോട് യാസീൻ. ഒഫീഷ്യൽക്കാർ തിരിച്ചയച്ചേക്ക്, സാധനങ്ങൾ നിന്റെ വണ്ടി കൊണ്ടുവന്നാൽ മതി. ഹലീമേ, ഞാൻ കാറുമായി ഓഫീസിലേക്ക് വയ്ക്കൂ, ഞാൻ വിളിക്കാം. സാർ, നമ്മൾ കണക്ക് കൂട്ടി വരുന്ന നല്ല കാര്യങ്ങൾ. ഒഫീഷ്യൽ കാർ അയാൾ തിരിച്ചയച്ചു, അയാളുടെ മകന്റെ കാറിലാണ് ചരക്ക് കയറ്റിയിരിക്കുന്നത്. എന്ത് ചെയ്യണം സാർ? തനിക്ക് നാണയില്ലടോ കൃഷ്ണ എന്ന് പറയുന്നത് പറയാൻ. തന്നേക്ക് ദേപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. ആ താൻ ആ സലീമിന്റെ കയ്യിലേക്ക് ഫോൺ കൊടു. വാട്ട് യു മീൻ? എന്റെ കാറിലോ? നോ, നെവർ. ഐ കോണ്ട് ബിലീവ്. ഐ ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് ദിസ്. ഹജ്ജ് ചെയ്യാനാണ് ഞാൻ മെക്കയ്ക്ക് പോയത്. വേണ്ട, ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം. I am DAG Alex Joseph. Hello. He is Mr. Ramachandran from Expose Cell. Hello. Rajendran, രണ്ട് വർഷമായി ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധമുണ്ട്. Not as a member, just as a carrier. You need not bother. അയാളുടെ സ്റ്റേറ്റ്മെന്റിൽ താങ്കൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. മോറോവർ, രാജേന്ദ്രൻ സാറിന്റെ വളർത്തുമകൻ മാത്രമാണെന്ന കാര്യവും പറഞ്ഞു. എക്സ്പ്ലോസീവ്സ് കണ്ടെത്തിയത് സാറിന്റെ പേഴ്സണൽ കാറിൽ നിന്നായിരുന്നു. Naturally, we suspected you. I am really sorry. If you want, you can meet him. I don't want to meet him at all. Okay, Mr. Alex. Okay. Papa, Raju ne njan kandittu varu. മക്കൾ രണ്ടും വലിയവരാകാൻ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയ്ക്ക് പോയതാ ആ വലിയ മനുഷ്യൻ. തിരിച്ചു വന്നപ്പോ കിട്ടിയ സമ്മാനം രാജ്യദ്രോഹിയുടെ വളത്തച്ഛൻ പട്ടം. ഒരാളുടെ നാവിലെ സത്യം മാത്രം എനിക്കറിഞ്ഞാ മതി. പണ്ട് ഇല്ലിക്കപ്പള്ളിയുടെ കുശിനിപ്പുറത്ത് ഒരു കീറ തുണിക്കീഴിൽ വന്നടിഞ്ഞ് ജീവിതമാരംഭിച്ച രണ്ടുപേരിൽ ഒരാളുടെ, നിന്റെ. ഇപ്പൊ നീ ആ രാജു അല്ല. എന്തിനായിരുന്നടാ നിനക്ക് പണം? ചോദിച്ചും ചോദിക്കാതെയും വാപ്പ കൈനിറയെ തരുന്നതൊന്നും പോരാഞ്ഞിട്ടോ? പറയടാ. കുറ്റം നിഷേധിക്കാത്തിടത്തോളം കാലം എനിക്ക് നീ ഒരു ക്രിമിനൽ മാത്രമാണ്, ദേശദ്രോഹിയായ ക്രിമിനൽ. നാം തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണിത്. ഇനി ജിമ്മിന് നിന്റെ തെളിവരില്ല ഒരിക്കലും.